മൂന്ന് പതിറ്റാണ്ടിന് ശേഷം സ്ഫടികം വീണ്ടും തിയേറ്ററിൽ എത്തുമ്പോൾ സാങ്കേതിക മികവാണ് ഇവർ ഉറ്റുനോക്കുന്നത്. നേരത്തെ അനലോഗ് ഫോർമാറ്റിൽ ഒറ്റ ട്രാക്കിൽ റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങളും പശ്ചാത്തല സംഗീതവും ഇനി ഡോൾബി അറ്റ്മോസ് മികവിൽ ആസ്വദിക്കാൻ കഴിയും. ഒറ്റ ട്രാക്കിൽ പരസ്പരം ഇഴചേർന്ന് നിന്നിരുന്ന സംഭാഷണങ്ങളെയും പശ്ചാത്തല സംഗീതത്തെയും വേർതിരിച്ചെടുത്ത് പുതിയ കാലത്തിനനുസരിച്ച് മാറ്റിയത് പ്രമുഖ സൗണ്ട് എഞ്ചിനീയർ എം ആർ രാജാകൃഷ്ണനാണ്. സ്ഫടികം അനുഭവങ്ങളുമായി രാജാകൃഷ്ണൻ മനോരമനുസിനൊപ്പം ചേരുന്നു. സാർ, എന്താണ് ഇങ്ങനെ ഒരു പടം 28 വർഷത്തിന് ശേഷം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്? അതിലേറ്റവും അതിന് മോസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്ക്രോളും അതിൻ്റെ ശബ്ദങ്ങളൊക്കെ, അതൊക്കെ എങ്ങനെയാണ് റീക്രിയേറ്റ് ചെയ്തത്? ഭാഗ്യത്തിന് നെഗറ്റീവ് അവൈലബിൾ ആയിരുന്നു. നെഗറ്റീവിൽ നിന്ന് പിക്ചർ സൈഡ് ചെയ്യാം എന്നൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സൗണ്ടിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ചോദ്യം വന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും സ്ട്രെയിറ്റ് ഒരു പടം ചെയ്യാനാണെങ്കിൽ ഡബ് ചെയ്യണം, മ്യൂസിക് ചെയ്യണം, എഫക്ട്സ് ചെയ്യണം, മിക്സ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇത് പക്ഷെ ഓൾറെഡി ചെയ്തു വെച്ച ഒരു സംഭവത്തിലേക്ക് ഇത് മുഴുവൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. ഈ ഡയലോഗ് മാത്രം റിസ്റ്റോർ ചെയ്യാനായിട്ട് 100-200 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. കാരണം ഈ ഡയലോഗ് തിരിച്ച് ഡയലോഗിനകത്ത് മ്യൂസിക് മിക്സ്ഡ് ആയിരിക്കും, ആ മ്യൂസിക് ഇല്ലാതാക്കി നമ്മൾ ആ ഡയലോഗിനെ മാത്രം വെളിയിൽ കൊണ്ടുവരണം. അതൊക്കെ ഒന്നും ബാക്കപ്പ് പോലും ഇല്ല. അപ്പോൾ അതെല്ലാം ഭയങ്കര ചലഞ്ച്. ഇപ്പോൾ സാധാരണ സ്ട്രെയിറ്റ് പടം ചെയ്യുന്നതിനേക്കാളുള്ള ഒരു 10 മടങ്ങ് ജോലി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ പക്ഷെ എന്നാലും ഇതൊരു ഫണ്ണാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഈ പടം കണ്ട് രോമാഞ്ചകഞ്ജുകനായിട്ട് അവസാനം ആ സിനിമ വർക്ക് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അവരവസരം ഭയങ്കരമായ ഒരു പോസിറ്റീവായിട്ട് ഞാനെടുത്ത് നമ്മളത് എൻജോയ് ചെയ്ത് ചെയ്യുന്നു. പണ്ട് ഇതൊരൊറ്റ ട്രാക്കിലാണ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലിപ്പം ഡയലോഗിനിടയിലൊക്കെ മ്യൂസിക് ഉണ്ടാവും. അപ്പം അതൊക്കെ ഒഴി എറേസ് ചെയ്തിട്ട് വേണം പുതിയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ. അപ്പം അതെങ്ങനെ ചെയ്തു എന്നുള്ളൊരു അത്ഭുതമായിരിക്കും പൊതുവെ ആളുകൾക്ക് ഉണ്ടാകുക. അതെങ്ങനെയാന്ന് പറയാം? മാനുവലി നമ്മളിരുന്ന് ഓരോന്ന് കട്ട് ചെയ്ത് ഓരോ ഡയലോഗിനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് അതിനകത്തുള്ള എന്തെങ്കിലും മ്യൂസിക് ഉണ്ട് അതെല്ലാം മാറ്റിയെടുത്ത് അതൊക്കെ ചെയ്യുന്ന പ്ലഗിൻസുകളുണ്ട്. പക്ഷെ എന്നാൽ അതിൻ്റെ അകത്ത് നമ്മൾ ഇടുന്ന ഹാർഡ് വർക്ക് ഉണ്ട്. പ്ലഗിന് ചെയ്തു തരും, പക്ഷെ നമ്മൾ ഓരോ ഡയലോഗായിട്ട് എടുത്ത് അതിൻ്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഇത് കട്ട് ചെയ്ത് റേസ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ജോലിയാണ്. അതിന് ശേഷം നമ്മളിപ്പോൾ ഈ ചെയ്ത മ്യൂസിക് തന്നെ എല്ലാം എൻ്റെ റീക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ അകത്ത് ഒരു ഫ്ലൂട്ട് കിടപ്പുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു ഫ്ലൂട്ട് വീണ്ടും വായിക്കുക താഴെ, എന്നിട്ട് അതിനെയാണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് വിടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാ മ്യൂസിക് ഡയറക്ടർ പോലും കഷ്ടപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ടെമ്പോ ബേസ്ഡോ ശ്രുതി ഭയങ്കര ശുദ്ധമായിട്ടോ ഒന്നും ആയിരിക്കില്ല എൻ്റെ അകത്ത് വരിക. കാരണം വെച്ചാൽ അത് ലൈവായിട്ട് വായിച്ചെടുക്കുന്നതാണ്. അതിൽ ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ്, താളത്തിൻ്റെ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇന്നത്തെ പോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ചെയ്യേണ്ട ടെക്നോളജി അന്നുണ്ടായിരുന്നില്ല. അപ്പം മ്യൂസിക് ഡയറക്ടർ എക്സ്പീരിയൻസ്ഡ് സാറ് പോലും ഇതിൻ്റെ പുറകെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്നുള്ളത് നമുക്ക് ഊഹിക്കാം. കാരണം അതേപോലത്തെ ഫ്ലൂട്ട് ചെറിയതായിട്ട് ശ്രുതി മാറിയിട്ടുണ്ട്. ആ ശ്രുതി മാറിയത് പോലും അങ്ങനെ തന്നെ റീക്രിയേറ്റ് ചെയ്യണം. നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്ക് അന്ന് ചെയ്തു അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് തന്നെ ചെയ്യണം. കാരണം നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഡിസ്കഷൻ ചെയ്യുന്ന സമയം നമ്മൾ പലപ്പോഴും പറഞ്ഞു, ഈ പടം സൂപ്പർ ഹിറ്റായിട്ട് എല്ലാവരുടെയും മനസ്സിൽ ഫിക്സായ ഒരു പടമാണ്. ഇതിൻ്റെ അത് നമ്മൾ എന്ത് മാറ്റം വരുത്തിയാലും മേജറായിട്ടുള്ളൊരു മാറ്റത്തിന് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ആ സിനിമയിൽ ആ എന്താണോ സംഭവിച്ചത് അതിനെയാണ് അവരെല്ലാവരും സ്നേഹിച്ചത്. അല്ല, ചെറിയ മാറ്റത്തെ പോലും ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള ഭയങ്കര സംശയമാണ്. കാരണം അത്രയും മനസ്സിലുള്ള ഒരു പടമാണ്. അപ്പം ആ മാറ്റങ്ങൾ ഉണ്ടാവാതെ, എന്നാൽ ആ മാറ്റങ്ങൾ വേറൊരു രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, അത് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമ കൊണ്ട് നമ്മൾ സൗണ്ട് സൈഡിൽ നമ്മളെല്ലാം അതിന് അങ്ങനെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ചിത്രത്തിലെ ഇപ്പോൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നതിൽ റീഡബ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വരും, അതൊക്കെ എങ്ങനെയാണ് മറികടന്നത്? ഇതിൽ ഈ സിനിമയിലുള്ളൊരു ഒരു വിഷമഘട്ടമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയിൽ ഇന്ന് അഭിനയിച്ചിരിക്കുന്ന പലരും ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ കൊണ്ട് തന്നെ നമുക്ക് റീഡബിങ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി അല്ല. അപ്പോൾ ഇതിനകത്ത് എന്താണോ ഓൾറെഡി ഉണ്ടായിരുന്നത് അതിനെ നമ്മൾ മാക്സിമം വൃത്തിയാക്കി എടുത്ത് തിയേറ്ററിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് റീഡബിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ എന്നിട്ടും നമ്മൾ ഒന്ന് രണ്ട് ചെറിയ ചെറിയ സംഭവങ്ങൾ, എൻ്റെ ശരിക്കും പറഞ്ഞ ഒരു കുട്ടി അറിയുന്നൊരു ശബ്ദമുണ്ട്. അത് എൻ്റെ മോള് സിനിമ കാണാൻ വന്നപ്പോഴത്തേക്ക് ഭദ്രൻ സാറ് പറഞ്ഞു, ആ ഇവിടെ ഡബ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ശരിയാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മോളായിരുന്ന ഒരു ചെറിയ തേങ്ങി കരയുന്ന ഒരു സാധനം. ബിക്കോസ് അതിൽ ചില ശബ്ദങ്ങൾ മിക്സായി കിടന്നിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ശബ്ദം അങ്ങനത്തെ ചെറിയ ചെറിയ സൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ നമ്മൾ ചെയ്തെങ്കിൽ പോലും മെയിൻ കഥാപാത്രങ്ങളെ നമുക്കൊന്നും തൊടാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ആസ് ഇറ്റ് ഈസ് എന്താണോ അത് ഉപയോഗിച്ചേ പറ്റത്തില്ല.